ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ദീപാവലി റെസിപ്പിയൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഒരു രണ്ടാമത്തെ ദീപാവലി റെസിപ്പിയാണ്, സ്വീറ്റാണ്. അപ്പോൾ ഇന്നത്തെ സ്വീറ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന എന്താണെന്നറിയാം, ഗോതമ്പൊടി. ഗോതമ്പൊടി എന്താ ഇപ്പം മിക്കവാറും ആൾക്കാർ എന്താ പറയുക, ചപ്പാത്തിയൊക്കെയാണ് കൂടുതലും കഴിക്കുക. അപ്പോൾ ഗോതമ്പൊടി എന്തായാലും ഉണ്ടാവും. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ലഡു ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഉണ്ടാക്കി ഷേപ്പാക്കി കഴിയുമ്പോൾ കുറച്ച് ഭയങ്കര ഒരു സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മളെ ബൂന്തി ലഡു തന്നെ നല്ല നെയ്യിലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ലേ, സോഫ്റ്റായിട്ട് അതുപോലെ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയും തോറും അത് കുറച്ച് ഹാർഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, സോഫ്റ്റ് തന്നെയാണ് സംഭവം. പക്ഷെ ആ ഒരു എന്താ പറയുക, ഷേപ്പ് മാറുന്ന പോലെ അങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ ഞാനെന്തെന്ന് വെച്ചാൽ, നമ്മൾ ഷേപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, ആ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. സംഭവം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടല്ലോ, നല്ല കൃത്യമായിട്ടുള്ള അളവിലാണ്. പിന്നെന്ന് വെച്ചാൽ ആ ഗോതമ്പ് പൊടിയെ നെയ്യിൽ കടന്നിട്ടുള്ള ആ ഒരു ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ലഡു ഉണ്ടാക്കാന്ന് വേഗം പോയിട്ട് കണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കപ്പ് നിലക്കടല, ഇത് വറുത്തതാണ്, തൊലി കളഞ്ഞ് വറുത്ത നിലക്കടല വേണം. പിന്നെ പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഡെസിഗേറ്റഡ് കോക്കനട്ടാണ്, ഡെസിഗേറ്റഡ് കോക്കനട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ സാധാരണ കോക്കനട്ട് ആണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഡെസിഗേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യ്, നെയ്യ് നമ്മളിപ്പോൾ ഒരു അരക്കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം അത് ഷേപ്പാക്കുമ്പോഴൊക്കെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ നട്ട്സും ഒക്കെ വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നിലക്കടല ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പം ഇതാ നല്ല രീതിയിൽ തന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. നല്ല പോലെ നെയ്യിലിട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരും. നമ്മളൊരു 3 മിനിറ്റോളം ആയിട്ടോ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടല്ലോ, കുറച്ച് ചേഞ്ച് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നിലക്കടല പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി ആ നെയ്യെല്ലാം യോജിച്ച് വരണം കേട്ടോ. അത്രയും നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതായത് ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇത് ഉണ്ടോ, ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അതായത് ആ ഒരു ലിക്വിഡ് ഫോമിലല്ല, ഇങ്ങനെ ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലോട്ട് ഇത് മാറ്റി കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നമുക്ക് ചൂടൊന്ന് തണിയണം, എന്നിട്ടാണ് ബാക്കി പരിപാടികളും ഒറ്റ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പം ഇത് ഏതാണ്ടൊന്ന് ചൂട് വിട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയ ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഡെസിഗേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് കൊടുക്കാം. അതുപോലെ പഞ്ചസാര പൊടിച്ചത്, നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ബദാമോ പിസ്തയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇത്ര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്, ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത ഡെസിഗേറ്റഡ് കോക്കനട്ടിന് പുറമെ കുറച്ച് ഞാൻ വേറൊരു പ്ലേറ്റിൽ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന്
സ്പൂണ് ചെയ്തെടുക്കാം. കണ്ടില്ല, ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ലഡു റെഡിയായി. കണ്ടോ, അധികം ഒരു എന്താ പറയാ എഫേർട്ടും കാര്യങ്ങളും ഒക്കെ ഇല്ല. പക്ഷെ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് താനും. അപ്പൊ നിങ്ങൾക്ക് തോന്നും അത് ഷേപ്പാക്കി എടുക്കുമ്പോ അയ്യോ ഇത് ഷേപ്പായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. കുറച്ച് എന്താ ബുദ്ധിമുട്ട് എന്നല്ല, ഷേപ്പായി കഴിഞ്ഞാൽ റൗണ്ടിൽ നിൽക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ സമയം എടുക്കുന്നോറും അത് ഷേപ്പ് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കും. പിന്നെ ഞാൻ നേരെ ആദ്യം തന്നെ പറഞ്ഞു, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്കവാറും കടലയും അതുപോലെ തന്നെ എന്താ ഗോതമ്പൊടിയും ഒക്കെ വീട്ടിലുണ്ടാവും. പിന്നെ ആകെ ഡെസിഗേറ്റഡ് കോക്കനട്ടിൻ്റെ ഒരു ഇതാണുള്ളത്, അതും ഇപ്പം മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഈ ദീപാവലിക്ക് ഈ ലഡു ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയെന്ന് തന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.